ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനാബിൾ ചെയ്യാനും വിട്ടുപോകല്ലേ. എങ്കിൽ മാത്രമേ ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. നമ്മുടെ ലോകസുന്ദരിയായിട്ടുള്ള ഐശ്വര്യ റായിയുടെ ഏറ്റവും വലിയ ആരാധിക എന്ന് പറയുന്നത് ആരാധ്യ തന്നെയാണ്. അമ്മ അവാർഡ് വാങ്ങുന്നത് ക്യാമറയിൽ പകർത്തുന്ന മകളുടെ ചിത്രമാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ യാത്രകളിലും പരിപാടികളിലും വേദികളിലും എല്ലാം തന്നെ ഐശ്വര്യ റായിയുടെ നിഴൽ പോലെ മകൾ ആരാധ്യയും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ പലപ്പോഴും പാപ്പരാസികളുടെ ക്യാമറ കണ്ണുകളിൽ ആരാധ്യ പതിയാറുമുണ്ട്. ഐശ്വര്യ റായിയുടെ പിറന്നാൾ ദിനത്തിൽ ആരാധ്യ നടത്തിയ പ്രസംഗവും സ്കൂളിൻ്റെ വാർഷിക ദിനത്തിൽ അവതരിപ്പിച്ച നാടകത്തിലെ ആരാധ്യയുടെ കഥാപാത്രങ്ങളും എല്ലാം തന്നെ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ആനന്ദ് അംബാനിയുടെയും രാധിക മെർച്ചൻറ്റിൻ്റെയും വിവാഹ ആഘോഷങ്ങളിലും ഐശ്വര്യയ്ക്കൊപ്പം നിറസാന്നിധ്യമായി ആരാധ്യയും ഉണ്ടായിരുന്നു. കാൻ ചലച്ചിത്രമേളയിലും ഐശ്വര്യ റായും അതുപോലെ തന്നെ ആരാധ്യ ബച്ചനും എത്തിയിരുന്നു. ഇപ്പോഴിതാ ദുബായിൽ നടന്ന സൈമ അവാർഡ് ഷോയിലും ഐശ്വര്യയ്ക്കൊപ്പം ആരാധ്യയും എത്തി. ക്രിട്ടിക്സ് വിഭാഗത്തിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഐശ്വര്യയായിരുന്നു. സംവിധായകൻ കബീർ ഖാനിൽ നിന്നും ഐശ്വര്യ അവാർഡ് വാങ്ങുമ്പോൾ ആരാധ്യ വേദിയിലിരുന്ന് മൊബൈൽ ക്യാമറയിൽ ആ നിമിഷം പകർത്തുകയായിരുന്നു. ഈ ചിത്രങ്ങൾ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയകളിൽ വൈറലായി. ഇരുവരും കറുപ്പ് നിറത്തിലുള്ള ഔട്ട്ഫിറ്റിലാണ് അവാർഡിന് ശേഷം എത്തിയത്. കറുപ്പിൽ ഗോൾഡൻ വരകളുള്ള സൽവാർ സ്യൂട്ടായിരുന്നു ഐശ്വര്യയുടെ വേഷം. കറുപ്പും സിൽവർ നിറവും ചേർന്ന് തിളങ്ങുന്ന ലോങ് ടോപ്പും പലാസോ പാൻസുമായിരുന്നു ആരാധ്യയുടെ ഔട്ട്ഫിറ്റ്. എല്ലായ്പ്പോഴും നല്ല രീതിയിലുള്ള വസ്ത്രധാരണം ധരിക്കാൻ എപ്പോഴും ആരാധ്യയും ഐശ്വര്യ റായും ശ്രദ്ധിക്കാറുണ്ട്. വൾഗറായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ച് ഒരിക്കലും തന്നെ ഐശ്വര്യ റായിയുടെ മകളെ കണ്ടിട്ടൊന്നുമില്ല. ബോളിവുഡിലെ തന്നെ താരദമ്പതിമാരാണ് ഐശ്വര്യ റായും അതുപോലെ തന്നെ അഭിഷേക് ബച്ചനും. എന്നാൽ ഇരുവരും തമ്മിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടെന്നും വിവാഹമോചിതരാകാൻ ഒരുങ്ങുകയാണെന്നും തരത്തിലുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു. അഭിഷേകിൻ്റെ കുടുംബവുമായി ഐശ്വര്യയ്ക്ക് യോജിച്ചു പോകാൻ കഴിയില്ല എന്നതാണ് ഇരുവർക്കുമിടയിലെ പ്രധാന പ്രശ്നമെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഇരുവരും ആനന്ദ് അംബാനിയുടെയും രാധിക മെർച്ചൻറ്റിൻ്റെയും വിവാഹത്തിന് ഒരുമിച്ച് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാത്തതും ചർച്ചകൾക്ക് വഴിയൊരുക്കിയെന്ന് തന്നെ പറയാം. മകൾ ആരാധ്യയ്ക്കൊപ്പം അഭിഷേകിൻ്റെ വീട്ടിലെത്തുന്ന ഐശ്വര്യ റായിയുടെ വീഡിയോ ഈ അടുത്തിടെ വൈറലായിരുന്നു. മുംബൈയിലെ ബച്ചൻ്റെ വീടായ ജൽസയിലാണ് തിങ്കളാഴ്ച മകൾക്കൊപ്പം ഐശ്വര്യ റായി എത്തിയത്. ഇതിൻ്റെ വീഡിയോയും സോഷ്യൽ മീഡിയകളിൽ പാപ്പരാസികൾ പങ്കുവച്ചിട്ടുണ്ട്. ഐശ്വര്യയുടെയും ആരാധ്യയുടെയും ആരാധ്യയും കാറിൽ നിന്നിറങ്ങുന്നതാണ് വീഡിയോയിലുള്ളത്. സ്കൂൾ യൂണിഫോമിലായിരുന്നു ആരാധ്യ. സ്കൂളിൽ നിന്നും നേരെ അമ്മയോടൊപ്പം ബച്ചൻ്റെ വീട്ടിലേക്ക് എത്തിയതാകുമെന്നാണ് ആരാധകരും റിപ്പോർട്ടുകളൊക്കെ തന്നെ പറയുന്നത്. ആഘോഷത്തിനു ശേഷം അമ്മയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെക്കുറിച്ചും ആരാധ്യ അന്ന് സംസാരിച്ചിരുന്നു. അമ്മ ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് താൻ കരുതുന്നു. ലോകത്തിന് സഹായകരമാകുന്ന കാര്യങ്ങളാണ് തൻ്റെ പ്രിയപ്പെട്ട അമ്മ ചെയ്യുന്നതെന്നും നമുക്ക് ചുറ്റുമുള്ള എല്ലാവരെയും അമ്മ സഹായിക്കുന്നുണ്ടെന്നും നിങ്ങൾ ചെയ്യുന്നത് ശരിക്കും ഗംഭീരമായ കാര്യങ്ങളാണെന്നും അന്ന് ഐശ്വര്യ റായെ ചൂണ്ടിക്കാട്ടി ആരാധ്യ ബച്ചൻ ഒരു വേദിയിൽ വെച്ച് പറഞ്ഞിരുന്നു. 11-കാരിയുടെ ഈ വാക്കുകൾ കേട്ട് ഐശ്വര്യയുടെ മുഖത്ത് സന്തോഷവും അഭിമാനവും നമുക്കന്ന് വീഡിയോയിൽ കാണാമായിരുന്നു. ആരാധ്യയുടെ പ്രസംഗം താൻ പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും ഐശ്വര്യ വ്യക്തമാക്കി. ഏതായാലും എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു അമ്മയും മകളും തന്നെയാണ് ഐശ്വര്യ റായിയും ആരാധ്യ ബച്ചനും. ഐശ്വര്യ റായിയുടെ ഏറ്റവും വലിയ ആരാധിക തൻ്റെ സ്വന്തം മകളാണെന്ന് തനിക്ക് അഭിമാനിക്കാമെന്നാണ് ആരാധകരും ഒരുമിച്ച് പറയുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.